കൊമേഴ്ഷ്യൽ സിനിമകൾ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ചില സിനിമകൾ കാണുമ്പോൾ ഇതേക്കുറിച്ചിട്ട് അധികം ആരും സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ചില അണ്ടർ അപ്രീഷിയേറ്റഡ് മലയാളം കൊമേഴ്ഷ്യൽ സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജയറാമിന് കൂടുതലും ഓഡിയൻസ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഫാമിലി ഡ്രാമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോമഡി സിനിമകൾ ചെയ്യുമ്പോഴോ ആണ്. എന്നാൽ മറ്റ് ജോണ്ടറെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത്രക്ക് സക്സസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആവില്ല. അങ്ങനെ വന്നൊരു ടി കെ രാജീവ് കുമാറിൻ്റെ ഡയറക്ഷനിൽ വന്നൊരു സിനിമയാണ് ഇവർ. പുരി ജഗന്നാഥിൻ്റെ പോക്കിരിയെ പോലെ തന്നെ ഇൻഫർണൽ അഫയേഴ്സ് എന്ന സിനിമയുടെ പ്ലോട്ടുമായിട്ട് സിമിലറായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇതും. നരേറ്റീവിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ്. എന്നാൽ അന്ന് മലയാളത്തിൽ ഇറങ്ങിയ കൊമേഴ്ഷ്യൽ സിനിമകളുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഇവർ. തെലുഗുവിലെ മച്ച് പോപ്പുലറായ ഐറ്റയുടെ റീമേക്കായിരുന്നു മുരളി നാഗവല്ലിയുടെ ഡയറക്ഷനിൽ വന്ന വാണ്ട്. പ്രിയദർശനാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐറ്റയുടെ അത്രയൊന്നും ഗംഭീരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും വാണ്ടഡ് ഒരു മോശം റീമേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇത്. ആൻഡോവൻസിനെ പിടിച്ച് കാട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുന്ന പോർഷനൊക്കെ ഈ സിനിമയിലെ നല്ല ഇൻട്രസ്റ്റിംഗ് സെഗ്മെൻറ്റാണ്. അവിടെ നിന്നാണ് അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ ആരും മെൻഷൻ ചെയ്യുന്നൊരു സിനിമയല്ല വാണ്ടഡ്. സാമ്രാജ്യം പോലൊരു ഐക്കോണിക് സിനിമ ചെയ്ത ജോമോൻ്റെ അധികമായിരിക്കും അറിയാത്തൊരു സിനിമയാവും ഉന്നതെങ്കിൽ മേ ബി ഈ ലിസ്റ്റിലെ തന്നെ പോപ്പുലാരിറ്റി കുറഞ്ഞ സിനിമ ഒരു പക്ഷേ ഇതാവാം. ഒരു ടൈം വരെ കട്ട ഫ്രണ്ട്സായിട്ട് ചില സിറ്റുവേഷൻസ് കാരണം സെപ്പറേറ്റഡ് ആവുന്ന ക്യാരക്ടേഴ്സിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. പെർഫോമൻസ് കൊണ്ട് ലാലും മനോജ് കെ ജയനും ഈക്വൽ രീതിയിലാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ബോക്സ് ഓഫീസ് വീലത് മാത്രമായിരുന്നില്ല, ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ തുടർന്ന് കുറച്ച് സീനുകളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ എനിക്കിതൊരു നല്ല വാച്ചിനുള്ള ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. 23 വയസ്സിൽ കണ്ടാലൊരു 30-ഓ 32-ഓ തോന്നിക്കുന്ന ഒരു കോപ്പ് ക്യാരക്ടർ ചെയ്യുന്നു, അതും അമ്മാതിരി മെച്ചുവേർഡ് ലുക്ക്. ഈ ഒരു ഏജ് വെച്ച് മറ്റൊരു യൂത്തിനും മലയാളത്തിൽ പോലീസ് വേഷം ചെയ്യുന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നു എം പത്മകുമാറിൻ്റെ ഡയറക്ഷനിൽ വന്ന വർഗത്തിൽ രാജുവേട്ടം വന്നപ്പോൾ ഉണ്ടാകുന്നത്. ഒരു കറപ്റ്റ് പോലീസ് ഓഫീസർ എങ്ങനെ ഒരു ഹീറോ മെറ്റീരിയലാവുന്നു എന്നതാണ് ഈ സിനിമയുടെ ത്രെഡ്. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അത്യാവശ്യം എൻഗേജിംഗ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു ഇത്. ആൻഡ് ഈ സിനിമ ഒരു പക്ഷേ സത്യത്തിനേക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയും. എൻ്റെ ആ ക്യാരക്ടറും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പോരാത്തതിന് രാജുവേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഇതിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റിലീസായ ടൈമിൽ ക്രിട്ടിക്കൽ അക്ലൈം ഉണ്ടായിരുന്നെങ്കിലും ഒരു ബോക്സ് ഓഫീസ് ഫെയിലർ ആയിരുന്നു. പക്ഷേ ഒരു കൾട്ട് സ്റ്റാറ്റസ് അറിയിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു വർക്കം. സുരേഷ് ഗോപി ഫ്യൂഡൽ ഹീറോ ഗിമ്മിക്കിൽ കത്തി നിൽക്കുന്ന ഒരു ടൈമിൽ ലേലം, കമ്മീഷണർ സത്യമേവ ചെയ്ത്, പത്രം, ഏകലവ്യൻ, ഇങ്ങനെ ലൗഡായ കുറേ ഹീറോ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളുടെ സ്റ്റൈലിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു ലാൽ ജോസിൻ്റെ ഡയറക്ഷനിൽ വന്ന രണ്ടാം ഭാവം. എസ് ജി ഇതിൽ ചെയ്ത ഡബിൾ റോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളൊരു പക്ക ആക്ഷൻ മെറ്റീരിയലായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാൾ കാം ആൻഡ് പാവത്താനായ ഒരാൾ. പെർഫോമൻസ് കൊണ്ട് രണ്ട് ക്യാരക്ടേഴ്സും സിനിമയിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ സിനിമകളുടെ ഫോർമാറ്റിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടും എന്നാൽ സ്ക്രീൻ പ്ലേക്ക് നല്ല ഡീപ്പായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. എന്നാൽ എസ് ജിയുടെ കൊമേഴ്ഷ്യൽ സിനിമകളിലെ ഗ്രേറ്റസ്റ്റ് സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ ആരും മെൻഷൻ ചെയ്യാത്ത ഒരു സിനിമയായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കൊമേഴ്ഷ്യൽ സിനിമകളാണ് മലയാളത്തിൽ അത്രയും അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളതെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.